ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നല്ല മഴയൊക്കെ ആയിരുന്നു. ഞാനൊരു മൂന്നാല് കുറ്റു കുത്തിയിട്ട് തീറ്റിയിട്ട് വീശാൻ ഓങ്ങിയതാണ്. ഒരു തീറ്റിക്ക് എനിക്ക് വീശാൻ പറ്റിയുള്ളൂ. അപ്പോൾ നല്ല മഴയായിപ്പോയി, പിന്നെ കുളിച്ചങ്ങ് കയറി. അപ്പോഴേ നമ്മൾ കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ഒരു വീഡിയോ എടുക്കുന്നത്. സാധാരണ അമ്മയൊക്കെ ഇത് ജസ്റ്റ് കരിമീനൊന്ന് വെയിലുള്ള സമയത്ത് ജസ്റ്റ് വെയിലത്തൊക്കെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം, അതായത് അതിൻ്റെ ജലാംശം, അതായത് നമ്മുടെ ചെതുമ്പല്ലിരിക്കുന്ന ജലാംശം വിട്ടുമാറിയതിന് ശേഷമാണ് ചെത്തുന്നത്. ഇതങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് തൊലി പൊളിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ തൊലി പൊളിച്ചെടുക്കുന്നതും ചെത്തുന്ന കരിമീനും കൂട്ടിയിട്ടുണ്ട്. രണ്ടിനും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോഴത്തേ ഇതെങ്ങനെ ചെത്തി എടുക്കുന്നത് കാണിച്ചുതരാം കേട്ടോ. ഇപ്പോഴും കരിമീൻ ജീവനുണ്ട്, നല്ല ഫ്രഷ് കരിമീനാണ്. ഇതൊന്ന് ചത്തതിന് ശേഷമേ നമ്മൾ വെട്ടുകയുള്ളൂ. അപ്പോൾ തന്നെ ദേ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ കരിമീൻ്റെ ഇവിടെ ഭാഗം, നമ്മളിന്ന് വയറിൻ്റെ ഇവിടെ ഒരു താടി, താടി എന്ന് പറയാം, ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക, തൊലി ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഈ തൊലിയുടെ അവിടെ നിന്ന് പൊളിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയാണിത്. ഇത്രയുള്ള സംഭവം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് തൊലിച്ച് പൊളിച്ചെടുക്കാൻ പറ്റും. ചാരമൊക്കെ ഇട്ട് പിടിക്കുകയാണ്, സൂപ്പറാ. നഹോടുണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. ഇത് കണ്ടതേ യെസ്, മോശം പിടിച്ച മഴ പിന്നെയും വന്നല്ലോ. കണ്ടോ, കണ്ടതേ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതായത് നമ്മൾ ചെത്തുന്ന സമയത്ത് എവിടെയെങ്കിലും ഇച്ചിരി കറുത്ത കളറിരുന്ന, അതായത് ചെതുമ്പല്ലി ഇരിക്കുന്ന പോലെ തോന്നിയ, നമ്മളിത് കല്ലിലിട്ട് ഉരയ്ക്കണം. ഇത് കല്ലേലൊന്നും ഇട്ട് വരയ്ക്കണ്ട, ജസ്റ്റ് ഇതങ്ങ് പൊളിച്ചു കിട്ടുന്ന ടേസ്റ്റിന് ഒരു വ്യത്യാസം വരുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ അനുഭവമാണ്. നിങ്ങളുടെ അനുഭവം നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. കണ്ടത് യെസ്, ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുള്ളു കൊള്ളരുത്. മുള്ളു കൊണ്ട ഇപ്പം അറിയത്തില്ല, അവിടം ചെറിയ ഡോട്ടായിട്ട് പഴുത്തിരിക്കും. എന്താ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇത് ബാക്കി കൂടി ഇങ്ങോട്ട് പൊളിച്ചെടുക്കണം. കണ്ടോ, ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് ഇന്നൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. യെസ്, ഇനി അപ്പുറ സൈഡ് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. മറു സൈഡ് നമുക്ക് തിന്നല്ലേ ശീലമുള്ളൂ, എക്സ്പീരിയൻസ് കുറവുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ആകുന്നുണ്ടല്ലോ. പിച്ചാത്തി ആഴ കിടക്ക്, നഹവില്ലെന്നേ, അതിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഒരു കരിമീൻ്റെ പണി നമ്മൾ ഏകദേശം കഴിച്ചു. ഇനിതേ ഈ മുഖത്തിൻ്റെ ഭാഗം കൂടെ ഒന്ന് ചെത്തിയെടുത്താൽ അതിന് നമുക്ക് വേണമെങ്കിൽ ദൈവ ജസ്റ്റ് ഇവിടെ ഒരു വരയിടാം. വരയിട്ടിട്ട് പൊളിച്ചെടുത്താൽ മതി.
ഓക്കെ സെറ്റായി. ചുണ്ടൂടെ കണ്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ചിറവെല്ലാം കൂടെ കട്ട് ചെയ്ത് കളയുക. പിന്നെ കട്ട് ചെയ്യുക. പിന്നല്ലേ അവനെ എല്ലാം ഇതിൻ്റെ അപ്പുറം ചാടിക്കിടന്ന അവനെ കെ കെ ജോസഫ്. ഇനി ഇതോടെ എടുത്ത് കളയുക. അതിനകത്ത് ഇവിടുന്ന് പൊട്ടിക്കണം. ഓക്കെ അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കരിമീൻ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തീ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതുണ്ടോ. നമുക്കിന്ന് തേക്കുവോ കല്ലിലിട്ട് ഉരച്ച് കഴുകേണ്ട കേസില്ല. ഞാനൊന്ന് വൃത്തിയാക്കി കാണിക്കാം. കല്ലിലിട്ട് തേച്ച് കഴുകേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ വയറ് പൊട്ടിക്കുക. ഇവിടെ ജസ്റ്റ് ഉണ്ടല്ലോ അല്ലേ, അതോടെ കളഞ്ഞേക്കാം. ഇങ്ങനെ കണ്ടിച്ചെടുക്കണമെന്നാ. ഇവിടെ ഒരു മുള്ളുണ്ട്, പൊളിച്ചെടുക്കാം. എനിക്ക് പേടി കൈമുറിയോ കൈമുറിയോ എന്ന്. അമ്മേനെയൊക്കെ നിന്നെയൊക്കെ സമ്മതിക്കണം. ഓക്കെ നിതി ഇവിടെ ഇങ്ങനെ ണ്ടേ. ഇത്രയേ ഉള്ളൂ സംഭവം. സാധാരണ ഇത് കഴുകുന്ന അവസരത്തിലാണ് ഇത് എടുക്കാറ്. ഞാനിത് നേരത്തെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോഴേ ഇങ്ങനെയാണ് കരിമീൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ. ഇനി ഇത് കഴുകി അങ്ങെടുത്താൽ മതി, തേക്കോ ഒരയ്ക്കോ ഒന്നും വേണ്ട. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന നമ്പരെ ടാറ്റ ബൈ ബൈ. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ പ്രേക്ഷകരായ വീട്ടമ്മമാർക്കായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന നമ്പരെ ടാറ്റ. പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല, ഇത് വെട്ടി സ്ഥിതിക്ക് പെണ്ണുമ്പുള്ള എന്നെ ഭാഗ്യം കൂടെ വെട്ടിച്ചിട്ട് ഇവിടെ നിന്ന് എണീപ്പിക്കത്തുള്ളൂ.